ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ടൗൺ അംബാസിഡർ ഇപ്പൊ വന്നിട്ടുള്ളത് മിഡിൽ ഈസ്റ്റ് നിന്നാണ്. അതുപോലെ ലേഡിയാണ് അവർ ഈ ഒരു ടൗൺ അംബാസിഡർ പദവിയിലേക്ക് അവർ എത്തിയിട്ടുള്ളത് വെറും 29 മാസം കൊണ്ടാണ്. സോ ഇവിടെ ക്രൗൺ അംബാസിഡർ നമ്മൾ മലയാളികൾക്ക് പറയുന്നുണ്ട് ക്രൗൺ അംബാസിഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഡയമണ്ട്സ് നമ്മുടെ ഡിഫറെന്റ് ലൈൻസിൽ വരണം, അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാര്യങ്ങളാണ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ ഒരു ലേഡി അവിടുത്തെ ഫുൾ റെസ്ട്രിക്ഷൻസ് ഒരു ഒരു മുസ്ലിം ലേഡിയിലെ റെസ്ട്രിക്ഷൻസ് അത്രത്തോളം ആയിരിക്കും, എസ്പെഷ്യലി സൗദി അറേബ്യ ദുബായ് പോലെ സ്ഥലങ്ങളിൽ. ആ ലേഡി അവർ 29 മാസം കൊണ്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് ക്രൗൺ അംബാസിഡർ ആയെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സാധിക്കില്ല? സോ ആ ഒരു അവരുടെ ആ ഒരു ലേഡിയുടെ അവരുടെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ അവരുടെ സാറിന് പേഴ്സണൽ അറിയുന്ന ഒരു വ്യക്തിയും കൂടിയാണല്ലോ, അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു എന്തൊക്കെയാണ് അവർ ചെയ്തത് ഈ ഒരു ക്രൗൺ അംബാസിഡർ പദവി ലഭിക്കാൻ വേണ്ടി? പ്ലീസ് ശ്യാം, ആക്ച്വലി ഇതിനെ നമ്മുടെ ഡി എക്സ് എൻ ബിസിനസിനെ ആരാണ് ഒരു ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നോക്കിക്കാണുന്നത്, അവർക്ക് ഇവിടെ പുതിയൊരു സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും. അതിന്റെ ഒരു ഉദാഹരണമായിരുന്നു ഈ ലേഡി എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തുടക്കകാലത്തിലൊക്കെ, ഇപ്പം ഞാൻ പ്രൊഫസർ വസ്വാലിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു 2007 ഇവിടെ കൊച്ചിയിൽ വെച്ച്, ലേമെറിഡിയനിലൊക്കെ സിറാജ് ഭായിയും രാജീവ് ഭായി ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പം ആ പ്രോഗ്രാമിന് വന്നപ്പോഴാണ് ബുദ്ധിമാൻ സലീമിനെ കാണുന്നത്, ഈ ക്രൗൺ അംബാസിഡർ, ആദ്യത്തെ ക്രൗൺ അംബാസിഡർ. അന്ന് ഈ ക്രൗൺ അംബാസിഡർ എന്ന് പറയുന്നത് ഒരു ബാലികേറാം മലയായിരുന്നു. അതായത് നമുക്ക് ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ടു അച്ചീവ് ക്രൗൺ അംബാസിഡർ ടൈറ്റിൽ. അപ്പൊ ഈ ക്രൗൺ അംബാസിഡർ ആയ ഒരു മനുഷ്യനെ കാണുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഒരു സംഭവമായിരുന്നു. പിന്നീട് അതിനൊരു ഡിഫറെന്റ്, പിന്നീട് പല ആൾക്കാരും ക്രൗൺ അംബാസിഡറായി. ഞങ്ങളുടെ മിസ്റ്റർ മുഹമ്മദ് ഫത്തേമി ഗാനി മിഡിൽ ഈസ്റ്റിലെ ക്രൗൺ അംബാസിഡർ, പ്രൊഫസറും ഒക്കെ ഫസ്റ്റ് ക്രൗൺ അംബാസിഡർ ഇൻ ഇന്ത്യ പ്രൊഫസർ വസുപാൽ ആൻഡ് ഡോക്ടർ രത്ന വസുപാൽ, ഇവരൊക്കെ ആയി. അതിന് മറ്റൊരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് കൊണ്ടുവന്നത് ലാസ്ലോ കോച്ചോ എന്ന് പറയുന്ന യൂറോപ്യനായിരുന്നു. അദ്ദേഹം 5 കൊണ്ട് ക്രൗൺ അംബാസിഡറായി, ഫാസ്റ്റസ്റ്റ് ക്രൗൺ അംബാസിഡർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഡി എക്സ് എൻ എന്നുള്ള തരത്തിൽ ഒരു റെക്കോർഡ് ഇട്ടു. അതിനുശേഷം ഇന്ത്യയിലെ തന്നെ ബീഹാറിലെ നമ്മളുടെ കപ്പിൾ അണ്ടർ രാജീവ് ഭായ്, അവര് വളരെ പെട്ടെന്ന് ക്രൗൺ അംബാസിഡറായി. അതൊക്കെയായിരുന്നു എക്സാമ്പിൾ. അപ്പൊ ഈ ലേഡി ഇവർക്കൊക്കെ ശേഷം വന്നതാണ്. അതായത് 2018 ജനുവരിയിലാണ് ഈ ലേഡി ജോയിൻ ചെയ്യുന്നത്. ഈ ലേഡി ജോയിൻ ചെയ്യുന്നത് 2018 ജനുവരി 20 മറ്റോ ആണ്. ആ 2018 ടി എസ് ഐ പി നമ്പർ 1 അച്ചീവർ ഇവരായിരുന്നു. 2018 ടി എസ് ഐ പി പോയിന്റ്സ് ഹയസ്റ്റ് അച്ചീവർ ഇൻ ദ മിഡിൽ ഈസ്റ്റ് ഇവരായിരുന്നു. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ നത്തിങ് ബട്ട് ഇതിനെ മറ്റൊരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലൂടെ നോക്കിക്കാണുക എന്ന് പറയുന്ന സംഭവമായിരുന്നു. അതായത് നമുക്ക് ക്രൗൺ അംബാസിഡർ ആകാൻ എന്താണ് വേണ്ടത്? നമുക്ക് ക്രൗൺ അംബാസിഡർ ആകാൻ ആകെ വേണ്ടത്, നമ്മളിപ്പം ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് പേര് നമ്മളുടെ ടീമിൽ വേണം. നോ, നമ്മളുടെ ടീമിൽ 20 മതി. 20 മാത്രം. ഈ 20 അവർക്ക് സ്വന്തം ഡയമണ്ട് ആകാനുള്ള ഒരു മോട്ടിവേഷൻ വേണം. ഈ 20 ഈ 20 ഇൻഡിവിജ്വൽസിന്റെ കൂടെ നമ്മൾ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുന്നു. അവരുടെ കൂടെ തന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ ഡയമണ്ട് ഷിപ്പിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്രൗൺ അംബാസിഡറായി. അതായത് ഒരുപാട് പേരെ ജോയിൻ ചെയ്യിക്കുന്ന കാര്യമൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. 20 പേരുടെ മാത്രം മൈൻഡ് സെറ്റ് മാറ്റുന്ന കാര്യം മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ആ 20 മൈൻഡ് സെറ്റ് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ക്രൗൺ അംബാസിഡറായി. ഇത് തന്നെയാണ് അവരും ചെയ്തത്. അവർ പക്ഷേ ഇതിന് യൂസ് ചെയ്തത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പവർഫുൾ ടൂളാണ്. ഇപ്പം ശ്യാം, നിങ്ങളൊക്കെ ഇപ്പൊ അടുത്ത് ജോയിൻ ചെയ്തതാണ്. തുടക്കത്തില് 2005-2006 ആ സമയത്തൊക്കെ ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അന്ന് ഫേസ്ബുക്ക് ഇല്ല, ഈ വാട്സപ്പ് ഇല്ല, ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നാണ്. നമ്മളുടെ ഫ്രണ്ട്സും ഫാമിലീസും, എന്നിട്ട് ഓരോരുത്തരോടും അവരോട് അപ്പോയിൻമെന്റ് ചോദിച്ച് അവരുടെ വീട്ടിൽ പോയി പ്രൊഡക്ട്സ് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെയാണ് ഒരാളെ മെമ്പർ ആക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല. ഇപ്പോൾ നമ്മളുടെ വേൾഡ് മുഴുവൻ റൺ ചെയ്യുന്നത് സ്മാർട്ട് ഫോണിലാണ്. ഇപ്പം പണ്ടൊക്കെ നമ്മളൊക്കെ വെക്കേഷൻ പോയി കഴിഞ്ഞാൽ ഈ നമ്മളൊക്കെ ഈ പറമ്പിൽ കളിക്കാൻ പോകും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെ നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കൂ, അവരുടെ കംപ്ലീറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഈ സ്മാർട്ട് ഫോണും ഗാഡ്ജറ്റ്സിലുമാണ്. അതായത് നമ്മളുടെ ലോകം മുഴുവൻ അങ്ങനെയായി മാറിയിരിക്കുകയാണ്. പണ്ടൊക്കെ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ്, ടി വി അഡ്വർടൈസ്മെന്റ്, ഹോർഡിങ്സ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം അവിടെ ഒന്നും അഡ്വർടൈസ് ചെയ്താലും ഇപ്പം നമ്മളിപ്പം കൊച്ചി കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുന്നു. കണ്ണൂരിൽ നിന്നും കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ റോഡരികിൽ ഒരുപാട് ഹോർഡിങ്സ് ഇങ്ങനെ ബോർഡ്സ് പല ബ്രാൻഡിൻ്റെയും വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഡ്രൈവർ ഒഴികെ ബാക്കി എല്ലാവരും ഫോണിൽ നോക്കിയിരിക്കും. അപ്പം അവിടെ അഡ്വർടൈസ് ചെയ്യുന്നതിലും നല്ലതാണ് ഇവിടെ നമ്മൾ നോക്കിയിരിക്കുന്ന സ്ഥലത്ത് അഡ്വർടൈസ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മളുടെ ലോകം മുഴുവൻ ഇപ്പം കയ്യിലെ സ്മാർട്ട് ഫോണിലാണ് ഇരിക്കുന്നത്. ഈ നമ്മളുടെ ഇപ്പം ഗൾഫിലെ സ്റ്റൈൽ വെച്ച് നോക്കിയാലും എല്ലാവരും ഓഫീസ് ബേസ്ഡ് ഡയറക്ട് സെല്ലിംഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഓഫീസിലേക്ക് വരാൻ പറയും, ഒരു കോഫി കുടിക്കും, കമ്പനീനെ പറ്റിയിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും എന്നിട്ട്. പക്ഷേ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവർ ഓഫീസിൽ വരാറേ ഇല്ല. വരാറേ ഇല്ല എന്ന് വെച്ചാൽ അവർക്ക് വരുന്നതിന് പല റെസ്ട്രിക്ഷൻസും ഉണ്ട്. ഒന്ന്, സൗദിയിൽ ആസ് എ ലേഡി അവർക്ക് പല അപ്രഹെൻഷൻസും ഉണ്ട് ഇത് ഒരു ഓഫീസിൽ വന്ന് മീറ്റിംഗ് നടത്താൻ. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവരുടെ ഹോം ബേസ്ഡ് ആയിട്ട് ഈ ബിസിനസ്, അത് അവർ മാത്രമല്ല കേട്ടോ, ഈ മാഡം അമീറയുടെ താഴെയുള്ള ഏകദേശം എല്ലാ ഡയമണ്ട്സും ഈ പരിപാടി തന്നെയാണ് ചെയ്യുന്നത്. അവർ മാത്രമല്ല, ജോർദാനിലൊക്കെ നമ്മുടെ ഹുദാ തഹമാസ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ലീഡിങ് വൺ ഓഫ് ദ ടോപ്പ് ഏണേഴ്സ് ഇൻ ഡി എക്സ് ഇൻ മിഡിൽ ഈസ്റ്റ് ആണ് ഹുദാ തഹമാസ് ഒക്കെ പറയുന്നത്. ഈ ലേഡിയൊക്കെ ചെയ്യുന്ന പരിപാടി ഇതാണ്. അതായത് അവരുടെ സുഹൃത്തുക്കളോട് അവരുടെ ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ കുടുംബത്തിന് വളരെ ഹെൽത്തി ആയിട്ട് അവരുടെ കുട്ടികൾക്കും അവരുടെ ഹസ്ബൻഡ്സിനും കൊടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് എൻ്റെ കൈവശം വന്നു ചേർന്നിട്ടുണ്ട്. ഇത് വെച്ച് സൂപ്പ് ഉണ്ടാക്കാം, ഇത് വെച്ച് കോഫി ഉണ്ടാക്കാം, ഇത് വെച്ച് കറികൾ ഉണ്ടാക്കാം, ഇത് വെച്ചിട്ട് പല കാര്യങ്ങളും ഉണ്ടാക്കാം, അങ്ങനെ പറഞ്ഞിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു RGGL ക്യാപ്സ്യൂൾ കൊടുത്തു കഴിഞ്ഞാൽ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ അവർക്ക് അതിൻ്റെ ഒരു യൂസും കൂടി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, എങ്ങനെ ഇത് യൂസ് ചെയ്യണം എന്നും കൂടി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ അവർ പറയുന്നത് എന്ന് വെച്ചാൽ ഇത് വെച്ച് സൂപ്പ് ഉണ്ടാക്കാം. അപ്പം അവർ സൂപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇടുന്നത് സൂപ്പ്, ബ്ലാക്ക് കോഫി, സ്പൈറലിന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം അവരുടെ ഈ സോഷ്യൽ മീഡിയയിൽ സൂപ്പ് ഉണ്ടാക്കുന്നത് കാണുന്ന ആൾക്കാരൊക്കെ ഈ സൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം. അപ്പം ഈ ഇൻഗ്രീഡിയൻസിന് വേണ്ടി എവിടെ നിന്ന് കിട്ടും, ഇവരോട് പേഴ്സണലി ചാറ്റിൽ ചോദിക്കുന്നു. അപ്പം അവര് ഈ വളരെ പെർഫെക്റ്റ് ആയിട്ട് അവര് ഏകദേശം 4 എംപ്ലോയീസിന് വെച്ചിട്ടുണ്ട് ശ്യാം, ഈ അവരുടെ സോഷ്യൽ മീഡിയ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി മാത്രം. അവര് അറൌണ്ട് 2000 riyal സാലറിയും കൊടുത്ത് 4 ലേഡീസിനെ വെച്ചിട്ടുണ്ട് അവരുടെ സോഷ്യൽ മീഡിയ ക്വറീസ് ആൻസർ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട്. അതായത് അത്രയും പ്രൊഫഷണൽ ആയിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. കാരണം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ അവർക്ക് ജനറേറ്റ് ചെയ്യുന്ന ഏത് ക്വറിയും ഒരു പ്രൊഡക്റ്റ് സെല്ലിങ്ങിനുള്ള പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റിയാണ്. അത് അവർ അങ്ങനെ തന്നെ കണ്ട് അത് അതുപോലെ തന്നെ, അതായത് എന്റെ ബിസിനസ്സാണിത്. അവരൊരു പ്രാവശ്യം ഒരു സ്പീച്ചിന്റെ ഇടയിൽ പറയുകയായിരുന്നു, 24 hours ഈസ് നോട്ട് ഇനഫ് ഫോർ മീ ടു ഡു DXN ബിസിനസ് ഇൻ എ ഡേ. അതായത് കുറച്ചും കൂടുതൽ മണിക്കൂറുകൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ പൈസ ഉണ്ടാക്കാമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. 2 lakh riyal അവരുടെ പെർ മന്ത് ബോണസ് വിത്തിൻ എൻ ഇയർ ഫ്രം DXN. അത് നിങ്ങൾ മനസ്സിലാക്കണം, 80 lakh rupees ഒരു മാസം അവർക്ക് കിട്ടുന്ന എമൗണ്ട്. അതിന് പുറമെ ഏകദേശം 30,000 riyal അവരുടെ ഹസ്ബൻഡിനും കിട്ടുന്നുണ്ട്. അവര് ഇവരുടെ ഈ സെയിം സംഭവം തന്നെ അവര് ഹസ്ബൻഡും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊടുത്തു. അത് വെച്ചിട്ട് ഹസ്ബൻഡും അതുപോലെ തന്നെ എല്ലാവരും സോഷ്യൽ മീഡിയ തന്നെ, സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സിനെ കൂട്ടുക. പിന്നെ അവർ ജോയിൻ ചെയ്യിക്കുന്ന ആൾക്കാർ, ഇപ്പം നമ്മളിപ്പം കേരളത്തിൽ തന്നെ ഒന്ന് ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റും, 360 degree നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റും, ഒരുപാട് പേരുണ്ട് സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ. ചിലപ്പോൾ നമുക്ക് അത്ര ഉണ്ടാവില്ല. ഇപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ് 1000 ആയിരിക്കും, പക്ഷെ ശ്യാമിൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ് ചിലപ്പോൾ 50,000 ആയിരിക്കും. അപ്പം ഞാൻ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, DXN എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ബിസിനസ്സാണ്. ഞാൻ ജോയിൻ ചെയ്യിക്കുന്ന 20 പേർ, എന്നെ ക്രൗൺ അംബാസഡേഴ്സ് ആക്കാൻ പോകുന്ന 20 പേർ ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ച് നമ്മളാണല്ലോ ഡിസൈഡ് ചെയ്യുന്നത് ആരുടെ അടുത്താണ് ഈ ബിസിനസ് പറയേണ്ടതെന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോളോവേഴ്സ് ഉള്ള വ്യക്തികളിലേക്ക് ഈ ബിസിനസ് നമുക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു ഇൻകമാണ് ആ വ്യക്തിക്കും നിങ്ങൾക്കും നേടിക്കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഫോളോവേഴ്സ് ഇല്ലെങ്കിലും നമ്മൾ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരെ നമ്മളുടെ താഴെ പ്ലേസ് ചെയ്യുക.
ഇപ്പം അത് വഴി ഇപ്പം സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർക്ക് ഫോളോവേഴ്സ് ഉണ്ടെന്നേ ഉള്ളൂ, അവർക്കല്ലാതെ അതിൻ്റെ അകത്ത് നിന്ന് പണമൊന്നും കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ഈ ഈ ബിസിനസ് പ്രൊപ്പോർഷൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, ഇപ്പം നമ്മൾ പറയുകയാണ് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫോളോവേഴ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അവർ ഏത് സമയത്ത് ഇത് വാങ്ങുമ്പോഴും, ഇപ്പൊ 10 കൊല്ലത്തിന് ശേഷം ഇത് വാങ്ങുമ്പോഴും നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കും. 10 കൊല്ലത്തിന് ശേഷം ചിലപ്പോൾ ഇയാളുടെ പോപ്പുലാരിറ്റി ഇത്ര ഉണ്ടാവില്ല ഈ സോഷ്യൽ മീഡിയയിൽ, അതൊക്കെ നശിച്ചു പോകും, ഇതൊക്കെ വളരെ നൈമിഷികമാണ്. പക്ഷേ ഡി എക്സ് എൻ ബിസിനസ് വിൽ കീപ്പ് ഓൺ റണ്ണിങ്. ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയുടെ, അത് വലിയ ഫിലിം സ്റ്റാർ ഒന്നും ആവണമെന്നില്ല, ഒരു നോർമൽ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയുടെ തലയിലേക്ക് നമുക്ക് ഡി എക്സ് എൻ ബിസിനസ് ഐഡിയ പ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അത് അദ്ദേഹത്തിനോടോ ഇല്ലെങ്കിൽ അവരോടോ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഫെയിം എന്ന് പറയുന്നത് വളരെ ക്ഷണികമാണ്. ആ ഫെയിം കഴിഞ്ഞാലും അവർക്ക് ഈ വരുമാനം വന്നുകൊണ്ടിരിക്കാനുള്ള ഒരു വഴിയാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതിനു പുറമെ നമ്മളുടെ താഴെ ഇപ്പം അമീർ അൽ യൂബിയുടെ താഴെ ഒരുപാട് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് ഉണ്ട്. അവർ വലിയ ആക്ട്രസ്സസോ അങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല, ചെറിയ ഹോം കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്ന വളരെ, അവരുടെ 20 ഡയമണ്ട് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏകദേശം പകുതിയോളം ഫോളോവേഴ്സ് കൂടുതലുള്ള സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് ആണ്, വീട്ടമ്മമാര് തന്നെ. അപ്പം അവരുടെ ഒരു മൾട്ടി ഡൈമെൻഷണൽ ഗ്രോത്ത് ആണ് അവരുടെ ലൈനിൽ വന്നത്. കാരണം എന്ന് വെച്ചാൽ അവരുടെ താഴെയുള്ള ഷെയ്ഖ തുർക്കി, ഹനാൻ ഷുവൈബി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല ലേഡീസും ഉണ്ട്, എല്ലാവരും അവരുടേതായിട്ടുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളതാണ് ചെറിയ ചെറിയ സോഷ്യൽ മീഡിയയിൽ. അപ്പം ഈ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ അവർ അവർ വളരെ മികച്ച തരത്തിൽ യൂസ് ചെയ്തു. നമ്മൾ വി ആർ ഇൻ ടു കമ്മ്യൂണിക്കേഷൻ ബിസിനസ്, വെൻ വി ടോക്ക് അബൌട്ട് ദി ബിസിനസ് ഇറ്റ്സ് സമ്മൺ ഹിയർ, വെൻ വി ടോക്ക് അബൌട്ട് ദി പ്രൊഡക്റ്റ്, നമ്മൾ പ്രൊഡക്റ്റിനെ പറ്റി സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ബിസിനസ്സിനെ പറ്റി സംസാരിക്കുമ്പോഴോ ആരെങ്കിലും കേട്ട് അവരും ഈ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്താലോ അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്താലോ ആണ് നമ്മൾ, അത് അവർ വളരെ എഫക്റ്റീവായി ചെയ്തു യൂസിങ് സോഷ്യൽ മീഡിയ. ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരെ അവർ പിടിച്ച് അവരുടെ ഡയമണ്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുത്തു. അപ്പം ഇനിയിപ്പം ഇവർ പറഞ്ഞാൽ പോലും ആ ഡയമണ്ട്സ് ആ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് ബിസിനസ് നിർത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്കും ഇപ്പം ഇവർക്ക് 2 ലക്ഷം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് 1.5 ലക്ഷം അവർക്കും കിട്ടുന്നുണ്ട്. അപ്പം എന്ന് വെച്ചാൽ ഇത് ഇറ്റ് വിൽ റോൾ ബൈ ഇറ്റ്സ് ഓൺ. ആദ്യത്തെ മാസത്തെ പണം കിട്ടുന്നത് വരെ മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മളുടെ ഇപ്പൊ റീസെന്റ്ലി ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ദുബായിൽ വെച്ചിട്ട്, നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഇത് ചെയ്തു. ആ ആദ്യത്തെ മാസം അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടിട്ട് വന്ന ആൾക്കാരെ മുഴുവൻ നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു മെമ്പർഷിപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് പോയിന്റ് ഇട്ട് കൊടുത്തു. ആദ്യത്തെ മാസം അദ്ദേഹത്തിന് വന്ന ഇൻകം എന്ന് വെച്ചാൽ 30,000 ഇന്ത്യൻ രൂപയാണ് ആദ്യത്തെ മാസം, ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തത് വഴി വന്നതാണ്. അതാണ് ഈ സോഷ്യൽ മീഡിയയുടെ പവർ എന്ന് പറയുന്നത്. ഒരുപാട് പേരിലേക്കാണ് ഒന്നിച്ച് നമ്മളുടെ പ്രൊഡക്റ്റ് എത്തുന്നത്. പ്രൊഡക്റ്റ് എത്തിക്കഴിഞ്ഞാലോ, ഇത് സിമ്പിൾ പ്രൊഡക്റ്റ് അല്ല, 12 കൊല്ലമായിട്ട് രാജകുടുംബം വരെ ചേഞ്ച് ചെയ്യാതെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ് കോഫി. നമ്മളുടെ കോഫി, നമ്മളുടെ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ, നമ്മളുടെ പേസ്റ്റ്, ഇതൊക്കെ ഒരാളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമതും പറയേണ്ട ആവശ്യമില്ല വീണ്ടും ഉപയോഗിക്കാൻ. അത് കണ്ടിന്യൂസ്ലി ആസ് എ ഫ്ലോ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും, അത് നമ്മളുടെ കണ്ടിന്യൂസ് ഇൻകത്തിലേക്ക്. അമീർ യൂസ് ചെയ്തത് സോഷ്യൽ മീഡിയയും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസിനെയും ആണ് ഈ ഒരു ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിട്ട്. സലിം സർ, ഒരു സംശയം, അതായത് ഈ ഒരു സോഷ്യൽ മീഡിയ ഇപ്പം എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ എത്ര പേര് ഈ സോഷ്യൽ മീഡിയ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ നമ്മളുടെ കുറച്ച് പേർ ആ ഒരു മാറ്റത്തേക്ക് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഒരു ഫോളോവേഴ്സിന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഏത് ഒരു ഒരു സെലിബ്രിറ്റിയാണ് അപ്രോച്ച് ചെയ്യുന്നത്, ആസ് എ നോർമൽ പേഴ്സൺ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് സെലിബ്രിറ്റിയാണ്. സോ ഹൗ ഷുഡ് വൺ അപ്രോച്ച് സച്ച് എ സെലിബ്രിറ്റി? കാരണം അവർ എളുപ്പം ചിലപ്പം ആ ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ ചില കുറച്ച് ഈഗോ ഉള്ള വ്യക്തിയായിരിക്കാം, അദ്ദേഹം ചിലപ്പം ഒരു നെഗറ്റീവ് മൈൻഡ്സെറ്റ് വ്യക്തിയായിരിക്കാം. സോ ആ ഒരു അപ്രോച്ചിങ് സ്റ്റൈൽ അതെങ്ങനെയായിരുന്നു അവർ അപ്രോച്ച് ചെയ്യുന്നത്, ഡി എക്സ് എൻ പ്രൊഡക്ഷൻ ബന്ധപ്പെട്ട അപ്രോച്ചിങ് സ്റ്റൈൽ? ശ്യാം, ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡി എക്സ് എനിൽ നമ്മള് ഡി എക്സ് എനെ പറ്റി വേറെ ആരോടെങ്കിലും പറയുമ്പോൾ നമുക്കറിയാം നമ്മളുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മളുടെ കമ്പനിയുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമുക്കറിയാം, നമ്മളുടെ പ്രൊഡക്റ്റിന്റെ സ്ട്രെങ്ത് എന്താണെന്ന് നമുക്കറിയാം. നമ്മളിപ്പം ഒരാളോട് ഡി എക്സിനെ പറ്റി പറയുമ്പം വി ആർ പ്രൊവൈഡിങ് ദം ദ ഓപ്പർച്യൂണിറ്റി, നമ്മൾ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കുകയാണ്, അല്ലാതെ അദ്ദേഹത്തിന്റെ സെയിൽ അദ്ദേഹം ഇത് കേട്ട് വാങ്ങും എന്നല്ല നമ്മൾ വിചാരിക്കുന്നത്. നമ്മളുടെ മൈൻഡ് സെറ്റ് എപ്പോഴും നമ്മൾ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കുകയാണ് അദ്ദേഹത്തിന്റെ ജീവിതം സുരക്ഷിതമാക്കാൻ, അതാണ്. അല്ലാതെ നമ്മളുടെ വാക്ക് കേട്ട് അദ്ദേഹം ഒരു മഷ്റൂം
ക്യാപ്സൂൾ വാങ്ങിയാലുള്ള പി വി നമ്മളുടെ പോയിന്റ് പോയിന്റ് നമ്മളുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത മാസം കിട്ടാൻ പോകുന്ന ബോണസിനെ പറ്റിയിട്ടല്ല നമ്മളുടെ ചിന്ത. നമ്മൾ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കുകയാണ്. സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറയുന്ന പോലെ തന്നെ വളരെ ക്ഷണികമാണ്. അദ്ദേഹത്തിന്റെ ഫെയിമിന്, അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റിയെ ഏറ്റവും അധികം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഡി എക്സ് എൻ എന്ന് പറയുന്നത്. അത് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതം സുരക്ഷിതമാക്കാനാണ് നമ്മൾ നോക്കുന്നത്. ആ ഒരു മെന്റാലിറ്റിയോടുകൂടി നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ, വി വിൽ ഓൾവേസ് ബി ബോസ്. ഇനിയിപ്പോ അവർ നോ പറഞ്ഞാൽ തന്നെ നമുക്കെന്താ തോന്നുക, അയ്യോ അദ്ദേഹം അത് തട്ടി മാറ്റി, അദ്ദേഹത്തിന്റെ കുഴപ്പം, അദ്ദേഹത്തിന്റെ പ്രശ്നം. അത് മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അത്രമാത്രമേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ, അല്ലാതെ വി വിൽ നോട്ട് ബി ഫീലിംഗ് ഡിജക്റ്റഡ്, നമ്മള് തഴയപ്പെട്ടു എന്ന് നമ്മൾക്ക് ഒരിക്കലും തോന്നില്ല. കാരണം എന്ന് വെച്ചാൽ സി വി ആർ വെരി സ്ട്രോങ് യുനോ, വി നമ്മള് ഗ്യാനോഡർമ എന്ന മഷ്റൂമിന്റെ ലാർജസ്റ്റ് കൾട്ടിവേറ്റിംഗ് കമ്പനിയാണ് ഡി എസ് എന്ന് പറയുന്നത്. സ്പൈറലിന എന്ന് പറയുന്ന ബ്ലൂ ഗ്രീൻ ആൽഗയുടെ സെക്കൻഡ് ലാർജസ്റ്റ് കൾട്ടിവേറ്റിംഗ് കമ്പനിയാണ് ഡി എക്സ് എൻ്റെത്. ഡി എക്സ് എൻ എന്ന് പറയുന്നത് കഴിഞ്ഞ 30 വർഷങ്ങളായി ഏകദേശം 10 മില്യൺ അതിനും മുകളിൽ ആൾക്കാർ വാങ്ങി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. വി ആർ ബിഗർ ദാൻ എനി ബിഗ് സെലിബ്രിറ്റി ഇൻ ഇന്ത്യ. അത് ഇപ്പം ഡോക്ടർ ലിമിന്റെ ഡാറ്റ ഡോക്ടർ ലിം സേജിന്റെ പോപ്പുലാരിറ്റി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 196 കൺട്രീസിൽ പീപ്പിൾ നോ ഹിം. ഇപ്പം മലയാളത്തിലെ ഏതൊരു സെലിബ്രിറ്റിനെ എടുത്തു നോക്കിയാലും ചിലപ്പം ബംഗ്ലാദേശിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സെലിബ്രിറ്റി അല്ല, ഇവിടെ പെറുവിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സെലിബ്രിറ്റി അല്ല. പക്ഷേ നമ്മളുടെ ഡി എക്സ് എൻ എന്ന് പറയുന്ന ഈ കമ്പനിയുടെയും ഇതിന്റെ സിഇഒയുടെ ഒക്കെ പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് വളരെ മൾട്ടി ഡയമെൻഷണൽ ആണ്. സോ വി ആർ നോട്ട് ഓൺ ദ റിസീവിംഗ് എൻഡ്. നമ്മള് എന്താ പറയണ്ട, ബിസിനസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കേഴുന്ന ആൾക്കാരല്ല നമ്മള്. വി ആർ സൊല്യൂഷൻ പ്രൊവൈഡിങ് കമ്പനി. ഏതൊരാൾക്കും ഇൻക്ലൂഡിങ് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസിനും അവർക്കൊരു ശാശ്വതമായ ഇൻകത്തിനുള്ള സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ വക്താവായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ വി വിൽ ഓൾവേസ് ബി ഓൺ ദ ബോസി എൻഡ്. ഷുവർ സർ, താങ്ക് യു വെരി മച്ച്. കാരണം നമ്മുടെ ആ ഒരു അപ്രോച്ചിങ് സ്റ്റൈൽ പലപ്പോഴും ഒരു സംശയമാണ്. കാരണം നമ്മളെ കുറച്ച് വലിയൊരു വ്യക്തിയാണെന്നുണ്ടാകുമ്പോൾ കുറച്ച് താണു നിൽക്കണോ അല്ലെങ്കിൽ കുറച്ച് പൊന്തിക്കണോ. നമ്മൾ അതേ സ്റ്റൈൽ തന്നെ, നമ്മളെ ഇപ്പൊ സലീം സാർ പറഞ്ഞതുപോലെ നമുക്ക് എന്താണോ പറയാനുള്ളത് ആ വ്യക്തിക്ക് വ്യക്തിയുടെ മുന്നിലേക്ക് എന്താണോ അറിയിക്കാനുള്ളത് ആ കാര്യം നമ്മൾ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നു. ഓക്കെ, ഇറ്റ്സ് ഹിസ് വിഷ്. അത് അദ്ദേഹം ജോയിൻ ചെയ്തിട്ട് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഹിസ് നോട്ട് ലക്കി, ഹിസ് നോട്ട് ലക്കി ടു ജോയിൻ ദി എക്സ്. അത്രേ ഉള്ളൂ, അദ്ദേഹത്തിന് ഭാഗ്യമില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ആ ഒരു അപ്രോച്ച് കൺവിൻസിങ്, എസ്പെഷ്യലി മലയാളികൾക്കുള്ള പോലെ കൺവിൻസിങ് പവർ വേറെ ആർക്കും ഇല്ല. എസ്പെഷ്യലി മലയാളി ലേഡീസ്, മലയാളി സ്ത്രീകൾക്കുള്ള പോലെ ഒരു കൺവിൻസിങ് പവർ വേറെ ഒരാൾക്കും ലോകത്തുണ്ടാവാൻ ചാൻസ് ഇല്ല. സോ ഡി എക്സ് എല്ലിലേക്ക് ഇറങ്ങിച്ചെല്ലുക, കൂടുതൽ ആളുകളെ കണ്ടെത്തുക, അവരിലേക്ക് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഓൺലൈൻ ടെക്നോളജീസ് കംപ്ലീറ്റ്ലി, കാരണം സീറോ കോസ്റ്റ് ആണ് കിട്ടുന്നത്. വി ആർ നോട്ട് ഗിവിംഗ് എനി മണി ഫോർ ദീസ് തിങ്സ്. നമുക്ക് സീറോ കോസ്റ്റിലാണ് ഇത് വരുന്നത്. ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മള് നോർമൽ മൊബൈൽ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന ചാർജ് മാത്രമേ ആവശ്യമുള്ളൂ. ഫേസ്ബുക്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. നമ്മൾക്കറിയില്ല, നമ്മുടെ മക്കളോട് ചോദിച്ചാൽ മതി. അവര് സാറ് പറഞ്ഞ പോലെ മക്കളുടെ കൈ ഇപ്പൊ ക്രിക്കറ്റ് ബാറ്റ് ഫുട്ബോൾ ഒന്നും ഇല്ല. ഇപ്പൊ എല്ലാ മക്കളുടെ കയ്യിലും പബ്ജിയും പ്രോ ഗെയിമർ ആപ്പൊക്കെയാണ് ഉള്ളത്. സോ അവർക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് ഫേസ്ബുക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ട്വിറ്റർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റ ചെയ്യേണ്ടത്, എല്ലാം അവർക്ക് അറിയാം. സോ ദേ വിൽ ഓൾസോ ഹെൽപ്പ് യു. കാരണം നമ്മുടെ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യേണ്ട ഓരോ മാർഗങ്ങളും നമ്മൾ തന്നെ മനസ്സിലാക്കി നമ്മൾ തന്നെ അത് പ്രൊമോട്ട് ചെയ്യണം.